നമസ്കാരം. കോവിഡ് 19 ആഫ്രിക്കയെ ഏത് തരത്തിൽ ബാധിച്ചു? നമ്മൾ ഇത് സംബന്ധിച്ചും നേരത്തെ വാർത്തകൾ നൽകിയിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ നിന്നും അവിടുത്തെ കോവിഡ് അവസ്ഥ, അവിടുത്തെ രോഗനിയന്ത്രണ സംവിധാനങ്ങൾ, അവിടുത്തെ രോഗാവസ്ഥ, ആശുപത്രികളിലെ കാര്യങ്ങൾ, അവിടുത്തെ ഇന്ത്യക്കാരുടെ മലയാളികളുടെ വിവരങ്ങൾ തത്വമയി ന്യൂസിനു വേണ്ടി ഹരി നായർ റിപ്പോർട്ട് ചെയ്യുന്നു. ഹരിയുടെ റിപ്പോർട്ടിലേക്ക്. കെനിയ 70 ദിവസം പിന്നിടുമ്പോൾ 1200 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സാമൂഹ്യ വ്യാപനം മൂലമാണ് രോഗം അധികം ബാധിച്ചിട്ടുള്ളത്. കെനിയയിൽ 47 കൗണ്ടികളുണ്ട്. ഇതിൽ 23 കൗണ്ടികളിലാണ് രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 83% രോഗികൾ നൈറോബിയിലും മുംബാസയിലുമായിട്ടാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോവിഡ് ബാധിതർക്ക് സർക്കാർ ആശുപത്രികൾ കൂടാതെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും സൗകര്യം ഒരുക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സർക്കാരും ആരോഗ്യമന്ത്രാലയം ചേർന്ന് വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് സമീപിക്കുന്നത്. മുഖവർണം ധരിക്കുന്നതിനെക്കുറിച്ച് പോലീസ് വളരെയധികം കർശനമായ പരിശോധനയാണ് തുടരുന്നത്. സാമൂഹ്യ വ്യാപനം മൂലമാണ് ജനങ്ങൾ പ്രതിസന്ധിയിലായത്. കിഴക്കൻ ആഫ്രിക്ക കമ്മ്യൂണിറ്റി ക്യാബിനറ്റ് സെക്രട്ടറി അദാൻ മുഹമ്മദ് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥനാ സമയത്ത് ഒത്തുചേരലുകൾ ഒഴിവാക്കണം എന്നാണ് ആഹ്വാനം ചെയ്തത്. കോവിഡ് മഹാമാരി മൂലം ഒട്ടേറെ പ്രവാസികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ശമ്പളമില്ലാതെ പലരും അവധിയിലാണ്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണം എന്നാണ് പ്രവാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടുത്തെ അസോസിയേഷനുകളായ കേരള അസോസിയേഷൻ, തമിഴ്നാട് അസോസിയേഷൻ, തെലങ്കാന അസോസിയേഷൻ, ഹിന്ദു കൗൺസിൽ, ഇവരെല്ലാം ഒത്തുചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മൂലം പലായനം ഫ്ലൈറ്റ് വന്ദേ ഭാരത് മിഷൻ 5 ജൂണിനാണ് പ്രവാസികൾക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നൈറോബിയിൽ നിന്നും മുംബൈയിലേക്കാണ് ആദ്യത്തെ ഫ്ലൈറ്റ്. ഇതിൽ മുൻഗണന നൽകിയിട്ടുള്ളത് ഗർഭിണിയായ സ്ത്രീകൾ, അതേപോലെ വിസ കാലാവധി തീർന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഇവർക്കാണ് മുൻഗണന നൽകുന്നത്. കൂടാതെ യാത്രയിൽ രോഗബാധിതരാകുമോ എന്നൊരു ഭയം കൂടി പ്രവാസികൾക്കുണ്ട്. പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി തേടിയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. കെനിയയിൽ നിന്നും ഹരി നായർ, തത്വമയിക്ക് വേണ്ടി. സമൂഹ വ്യാപനം വഴി അവിടെ നിയന്ത്രണ സംവിധാനങ്ങളുണ്ട് എങ്കിലും അത് ഫലപ്രദമായി പലപ്പോഴും നടപ്പിലാകാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ് ഹരി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അവിടുത്തെ ഇന്ത്യൻ അസോസിയേഷനുകൾ, മലയാളി അസോസിയേഷൻ ഒക്കെ തന്നെ, വിവിധ സംസ്ഥാനങ്ങളിലെ അസോസിയേഷൻ ഒക്കെ തന്നെ വളരെ കാര്യമായ നിയന്ത്രണ സംവിധാനങ്ങളും അതുപോലെ നടപടികളും കൈക്കൊള്ളുന്നുണ്ട്. എന്തായാലും ആഫ്രിക്കയിലെ പ്രമുഖ രാജ്യമായ കെനിയയിൽ സ്ഥിതി അല്പം ആശങ്കാജനകമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് തത്വമയി ന്യൂസ് പ്രതിനിധി ഹരി നായർ നൽകിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.